തൃശൂർ തിരുവല്ലാമലയിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് 8 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പട്ടിപ്പറമ്പ് സ്വദേശി അശോക് കുമാറിന്റെ മകൾ ആദിത്യശ്രീയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് റെഡ്മി 5 പ്രോ ഫോൺ പൊട്ടിത്തെറിച്ചത്. ഈ ഒരു വാർത്ത നിങ്ങളും ഞാനും എല്ലാം ഇതിനോടകം അറിഞ്ഞൊരു വാർത്തയാണ്. രാവിലെ വളരെയധികം ഞെട്ടലോടുകൂടി കേട്ടിരുന്ന ഒരു വാർത്തയാണ്. നിങ്ങളുടെ മനസ്സിലേക്കല്ല അപ്പോൾ വന്നൊരു സംശയമായിരിക്കാം, മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും എന്നുള്ളത്. മൊബൈൽ ഫോണുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, ഇതിനു മുമ്പും പലയിടങ്ങളിലായിട്ട് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചതായിട്ടുള്ള ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തിനേറെ പറയാൻ, പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ വരെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുണ്ടാകുന്ന കാരണം എന്താണ്? ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരേ ഒരു കാരണം ഓവർ ഹീറ്റിംഗ് ആവുകയാണ്. മൊബൈൽ വല്ലാതെ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുമാത്രമല്ല, മൊബൈലിൻ്റെ കാലപ്പഴക്കം, കുത്തിയിട്ടുകൊണ്ടുള്ള ഉപയോഗം കാരണങ്ങളാൽ മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാറുണ്ട്. എന്തായാലും ഈ മോൾക്ക് സംഭവിച്ച പോലെ മറ്റൊരു കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, മൊബൈലിൻ്റെ കാലപ്പഴക്കം തന്നെയാണ്. ഈ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 5 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ്. 2018 ഇറങ്ങിയ മൊബൈൽ ഫോണാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തോളമായി ആ മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ട്. അതായത് 6 വർഷം പഴക്കമുള്ളൊരു ഫോണാണ്. മാക്സിമം ഒരു ഫോൺ ഉപയോഗിക്കാവുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാം. പക്ഷേ ഒരു മെയിൻ ഡിവൈസ് ആയിട്ട് അല്ലെങ്കിൽ വലിയ ഹെവി ടാസ്കുകൾ ചെയ്യാനായിട്ട് ആ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഇത്രയും പഴക്കമുള്ള മൊബൈൽ ഫോണുകൾ ഒരിക്കലും കുത്തിയിട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജിങ്ങിലേക്ക് വരുമ്പോൾ ആ ഫോണിൻ്റെ ബ്രാൻഡിലുള്ള ചാർജർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത ചാർജറുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഫോൺ ബാറ്ററി ഡാമേജ് ആകുകയും അതിലൂടെ ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനത്തിന് നിസ്സാരമായി കാണരുത്. അശ്രദ്ധമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ തന്നെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക.